ചാവക്കാട് ബ്ലാങ്ങാട് ബീച്ചിൽ കല്യാണ വീഡിയോ ചിത്രീകരണത്തിന് എത്തിയവരിൽ നിന്ന് പണം ഈടാക്കിയതായി പരാതി. പ്രതിഷേധവുമായി വാർഡ് കൌൺസിലർ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തി. ചാവക്കാട് ബീച്ച് ടൂറിസം ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റാണ് സേവ് ദി ഡേറ്റ് ഷൂട്ടിനായി എറണാകുളം സ്വദേശിയിൽ നിന്ന് 2500 രൂപ ഈടാക്കിയത് എന്നാണ് ആരോപണം. ഇതേ തുടർന്നാണ് പ്രതിഷേധവുമായി കൌൺസിലർ കബീർ ഉൾപ്പെടെ കോൺഗ്രസ് പ്രവർത്തകരും BJP പ്രവർത്തകരും രംഗത്തെത്തിയത്. എന്നാൽ ചാവക്കാട് ബീച്ച് ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന സമീപനമാണ് ബീച്ചിൽ നടന്നതെന്നും പ്രീവെഡിംഗ് ഷൂട്ടിംഗ് ഇനത്തിന് 2500 രൂപ DTPC നിർദ്ദേശപ്രകാരമാണ് നിശ്ചയിച്ചിട്ടുള്ളതെന്നും നേരത്തെ ഈ തുക അടച്ച് പ്രീവെഡിംഗ് ഷൂട്ട് ഈ ബീച്ചിൽ നടത്തിയിട്ടുണ്ടെന്നും അധികൃതർ പറയുന്നു. തളിക്കുളം സ്നേഹതീരം ബീച്ചിലും ഈ തുക തന്നെയാണ് ഈടാക്കുന്നതെന്നും ചാവക്കാട് ബീച്ച് ടൂറിസം ഡെസ്റ്റിനേഷൻ കൌൺസിൽ അധികൃതർ പറഞ്ഞു. ഇപ്പൊ ഈ ടൂറിസത്തിന്റെ പേര് പറഞ്ഞിട്ട് ഇവിടെ ഭയങ്കര ചൂഷണം ഇവിടെ നടന്നുകൊണ്ടിരിക്കണം. ഞങ്ങള് നാട്ടുകാർ ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കും. കാരണം ഇപ്പോൾ മെയിൻ ആയിട്ടുള്ള കാര്യം ഇവിടെ ബീച്ചിൽ കടലണം വരുന്ന ആളുകളെ വണ്ടിയുടെ പൈസ പിരിച്ചോട്ടെ. പക്ഷെ ആ ആളുകൾ പാവങ്ങൾ ഗുരുവായൂർ അമ്പലത്തിലൊക്കെ വന്നിട്ട് ഇവിടെ വന്നിട്ട് വല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിക്കണം, അവരെയും അടക്കം പൈസ മേടിക്കുന്നുണ്ട്. അതുകൂടാതെ ഇവിടെ ഇപ്പോൾ പാവപ്പെട്ട നമ്മുടെ നാട്ടുകാർ തന്നെ ഈ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ ഇവിടെ കടലിൽ പോണു വരണ് ഇവിടെ ടെൻറ്റ് കെട്ടി പലരും കച്ചവടം ചെയ്യുന്നുണ്ട്. അവിടെ കച്ചവടം വരെ ഒരു നടത്താൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് ഇപ്പോൾ ഈ ടൂറിസം കയറി കയറി ഇവർക്ക് ഇവിടെ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വളരെ മോശമാണ് ഇത്. ഇതിനെതിരെ നാട്ടുകാർ ശക്തമായിട്ട് പ്രതികരിക്കും. വെഡ്ഡിംഗ് സെക്ഷൻ നടത്തുന്നതിന് അത് ഒരു ഒരു പ്രദേശം ഉൾപ്പെടുന്ന സ്ഥലമാണ് 2500 രൂപ ഫീസ് ഇതായിട്ടുള്ളത്. ഇതോ ചെറിയൊരു ഇതാണ് അതിൽ ഒരു 2500 രൂപ മേടിച്ചെന്ന് പറഞ്ഞത് അതാണ്. അപ്പോൾ അതെന്തായാലും വളരെ പ്രതിഷേധമായിട്ടുള്ള സംഭവമാണ്. നമ്മളൊരു പ്രദേശം ഒരു ദിവസത്തിന് ഒരു ഏരിയ വാടക കൊടുക്കുന്ന സംഭവമുണ്ട്, അതിനാണ് 2500 രൂപ. ഇത് ചെറിയൊരു ഇതാണ്. അപ്പോൾ അതിന് 2500 രൂപ മേടിച്ചൊരു പ്രതിഷേധമുണ്ട്. അത് GMC കമ്മിറ്റിയിലായിരിക്കും. അതിൽ MLA അതിൻ്റെ ചെയർമാൻ. അപ്പോൾ അത് അവരിട്ട് ബീച്ചിലെ ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിൽ തെറ്റായതോ നിയമവിരുദ്ധമായ പെരുമാറ്റങ്ങൾ ഉണ്ടായാൽ നിയമാനുസൃതമായി പരാതിപ്പെടാൻ സംവിധാനമുണ്ട്. ജില്ലാ കളക്ടർ ചെയർമാനായ ജില്ലാ ടൂറിസം പ്രമോഷൻ കൌൺസിലാണ് DMC കാര്യങ്ങളിലെല്ലാം തീർപ്പ് കൽപ്പിക്കുന്നത്. ഇതെല്ലാം നിലനിൽക്കെ നിയമം കയ്യിലെടുക്കുന്ന പ്രവണതകളെ അനുവദിക്കുന്നതല്ലെന്നും ആവശ്യമായ നിയമ നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ പറഞ്ഞു. CCTV ന്യൂസ്, ചാവക്കാട്.